ക്രിസ്മസ് അഥവാ ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25 സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ യഹൂദയിലെ ബെത്ലഹേമും പുൽത്തൊട്ടിയും നക്ഷത്രവും വിദ്വാൻമാരുമൊക്കെയാണ് ആദ്യം ഓർമ്മയിൽ വരുന്നത്. നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന സ്വർഗീയ മഹിമ വെടിഞ്ഞ് എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിൽ ജനനമെടുത്തത്? ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപം ദൈവത്തിൽ നിന്നും അകറ്റിയപ്പോൾ ആ പാപത്തെ ക്രിസ്തു ഏറ്റെടുത്തു ക്രൂശിൽ യാഗമായി. അങ്ങനെ ക്രിസ്തു സ്വന്തം രക്തം മറുവിലയായി നൽകിക്കൊണ്ട് മനുഷ്യരെ പിതാവിങ്കലേക്ക് അടുപ്പിച്ചു നിത്യമായ ജീവനിലേക്ക്. അന്നത്തെ കാലത്ത് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദേവാലയത്തിൻ്റെ തിരശീല രണ്ടായി കീറുകയും ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രവേശിക്കുവാൻ ദൈവം അവസരം നൽകുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യഹൂദനെന്നോ യവനനെന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ജാതി മത വർണ്ണവർഗ ഭേദമില്ലാതെ കർത്താവ് എല്ലാവർക്കും പ്രവേശനം നൽകി. അങ്ങനെ പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം മനുഷ്യർക്ക് ലഭ്യമാക്കി. എന്നാൽ ഇന്നും മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ചില പുരോഹിത വാദങ്ങൾ നിലനിൽക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചതിൻ്റെ വ്യക്തമായ ഉദ്ദേശം എന്താണെന്ന് അവർ അറിയുന്നില്ല. പാപികളായ മനുഷ്യരെ പിതാവായ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തിയ ക്രിസ്തുവിൻ്റെ ആ മഹാസ്നേഹം നാം ഓർക്കേണ്ടത് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് രാവുകളിൽ മാത്രമാണോ? അല്ല, ഓരോ ദിവസവും ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കേണ്ടത് ആവശ്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി.